കഴിഞ്ഞ ISL സീസണിൽ ഗൗരവ് മുഖി ഒരു റെക്കോർഡ് കുറിച്ചിരുന്നു. അതായത് ISL ചരിത്രത്തിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന റെക്കോർഡ്. എന്നാൽ വാസ്തവത്തിൽ ഇത് സത്യമായിരുന്നില്ല. ഗൗരവ് മുഖി നടത്തിയ തട്ടിപ്പിനെ കുറിച്ചാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ജംഷദ്പൂർ എഫ് സിയുടെ ഏറ്റവും മികച്ച യുവതാരങ്ങളിൽ ഒരാളാണ് ഗൗരവ് മുഖി എന്ന ഇന്ത്യൻ ഫുട്ബോളർ. കഴിഞ്ഞ ISL സീസണിൽ ടീമിനു വേണ്ടി അദ്ദേഹം 3 മത്സരം കളിക്കുകയും ഒപ്പം ഒരു ഗോൾ നേടുകയും ചെയ്തിരുന്നു. ഈ ഒരു ഗോൾ അദ്ദേഹം നേടുന്നത് 2018 ഒക്ടോബർ 7 ബാംഗ്ലൂർ എഫ് സിക്കെതിരെയാണ്. മാത്രമല്ല ഇത് ISL മുഖിയുടെ ആദ്യ മത്സരം കൂടിയായിരുന്നു. മുഖി ഗോൾ നേടിയ ശേഷം ആരാധകർ തീർത്തും അത്ഭുതപ്പെട്ടു. കാരണം 16 കാലിൽ നിന്ന് വളരെ തരക്കേടില്ലാത്ത ഒരു ഗോളാണ് പിറന്നത്. ഇതോടെ ISL ചരിത്രത്തിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന റെക്കോർഡ് അദ്ദേഹം കുറിച്ചു. എന്നാൽ ഗൗരവ് മുഖി 16 വിശ്വസിച്ച ആളുകൾക്കും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും തെറ്റി. യഥാർത്ഥത്തിൽ 17 തെളിയിക്കുന്ന തരത്തിലുള്ള വ്യാജരേഖകൾ സമർപ്പിച്ചുകൊണ്ടായിരുന്നു മുഖി ഇന്ത്യൻ ഫുട്ബോളിൽ എത്തുന്നത്. ജംഷദ്പൂർ എഫ് സിയുടെ ബി ടീമിലാണ് ഗൗരവ് മുഖി തൻ്റെ സീനിയർ കരിയർ ആരംഭിക്കുന്നത്. അതായത് 2017-18 സീസണിൽ ഐ ലീഗ് സെക്കൻഡ് ഡിവിഷനിൽ കളിച്ചിരുന്ന മുഖി ടീമിനു വേണ്ടി 10 നിന്നും 6 ഗോളുകൾ നേടുകയും ചെയ്തിരുന്നു. ISL തൻ്റെ അരങ്ങേറ്റ മത്സരത്തിൽ ഗോൾ നേടിയ ജാർഖണ്ഡുകാരനായ മുഖി ആരാധകർക്കിടയിൽ ചർച്ചാ വിഷയമായി. എന്നാൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് അപ്പോഴും ഒരു സംശയം. അതായത് 16 മുഖിയുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ അവർ തൃപ്തരായിരുന്നില്ല. ഇതുകൊണ്ട് തന്നെ ഫെഡറേഷൻ അദ്ദേഹത്തെക്കുറിച്ച് വ്യക്തമായി അന്വേഷിക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ഒരു കാര്യം തിരിച്ചറിഞ്ഞത്. അതായത് 2015 U17 വേൾഡ് കപ്പിലേക്കുള്ള ഇന്ത്യയുടെ ക്യാമ്പിൽ ഗൗരവ് മുഖിയും പങ്കെടുത്തിരുന്നു. എന്നാൽ ഫെഡറേഷൻ അന്ന് നടത്തിയ അന്വേഷണത്തിൽ അദ്ദേഹം ഓവർ ഏജ് ആണെന്ന് തെളിയുകയും വയസ്സ് തട്ടിപ്പിൻ്റെ പേരിൽ അദ്ദേഹത്തെ പിന്നീട് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ 2018 അദ്ദേഹം ഒരിക്കൽ കൂടി തട്ടിപ്പ് നടത്തി എന്നതാണ് യാഥാർത്ഥ്യം. ഇതോടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അദ്ദേഹത്തെ ഒരിക്കൽ കൂടി സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കൃത്യമായ വയസ്സ് സൂചിപ്പിക്കുന്ന രേഖകൾ സമർപ്പിക്കാത്ത പക്ഷം അദ്ദേഹത്തെ കളിപ്പിക്കില്ല എന്ന് അസോസിയേഷൻ തീരുമാനിച്ചു. ഏകദേശം 6 സസ്പെൻഷന് ശേഷം ഫെഡറേഷൻ മുഖിയുടെ വിലക്ക് പിൻവലിക്കുകയും തുടർന്ന് കളിക്കാൻ അനുവദിക്കുകയും ചെയ്തു. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഡിസിപ്ലിനറി കമ്മിറ്റിയുടെ ചെയർമാനായ ഉഷാനാഥ് ബാനർജി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. കൃത്യമായ ബർത്ത് സർട്ടിഫിക്കറ്റ് അദ്ദേഹം ഞങ്ങൾക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നും കമ്മിറ്റിയുടെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ അദ്ദേഹത്തിന് ഇനി മുതൽ ഒരു ഫ്രഷ് രജിസ്ട്രേഷനോടെ കളിക്കാം എന്നായിരുന്നു ബാനർജി പറഞ്ഞത്. ഈ വർഷം വരെ 17 ആളുകൾ വിശ്വസിച്ച ഗൗരവ് മുഖിയുടെ യഥാർത്ഥ പ്രായം 21. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഫുട്ബോൾ ഹെവൻ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.